കോഴിക്കോട് റീഹാബിലിറ്റേഷൻ ടണലിൻ്റെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ആഗ്രഹപ്രകാരം തിരുവനന്തപുരത്ത് സന്ദർശിക്കാവുന്നതിൽ മുഖ്യമന്ത്രിയെ കാണാനുണ്ടായി. നമുക്ക് ആ മുഖ്യമന്ത്രിയെ കണ്ട് അവരുടെ കാര്യങ്ങൾ അതിൻ്റെ ബന്ധപ്പെട്ടവർ പറഞ്ഞു. നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളൊന്ന് കാണാം. റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള തണൽ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്നും ഭിന്നശേഷിക്കാരായ മക്കളെയും കൊണ്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായ ഒരു വിമാനയാത്രയിലൂടെ തിരുവനന്തപുരത്തും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നും നാളെയുമായി അവർ തിരുവനന്തപുരത്തുണ്ടാകും. ഇന്ന് കേരളത്തിൻ്റെ ബഹുമാനീയനായ മുഖ്യമന്ത്രി ഈ നമ്മുടെ ഭിന്നശേഷി മക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിലേക്ക് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനുശേഷം അവർ മ്യൂസിയം കാണുന്നു, അതിന് രാവിലെ കൊട്ടാരം കണ്ടു. ഇനി അതിനുശേഷം മാനവീയത്തിൽ നടക്കുന്ന പ്രോഗ്രാം, അത് കഴിഞ്ഞ് BSNL താമസം കഴിഞ്ഞ് രാവിലെ മുതുകാടിൻ്റെ അവിടെ എത്തുകയും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള വന്ദേഭാരത് ട്രെയിൻ തിരിച്ചു പോവുകയാണ്. മക്കളുടെ ആവശ്യത്തിലേക്ക് വേണ്ടിയാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. ഈ സർവശക്തനായ ദൈവം തമ്പുരാൻ ഈ മക്കൾക്ക് എല്ലാവിധ അനുഗ്രഹം നൽകട്ടെ. ഇതുപോലുള്ള മറ്റുള്ള ഗുണങ്ങളിൽ നിന്നും നമ്മുടെ എല്ലാ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.